हाई फ्रेंड्स आर्टिस्टो वीडियो स्वागत इन ना स्टील ग्लास इन वीडियो कूड़ल बेसीिक उड़ा इन वीडियो अल प्रधानमंत्री मूं क्यों पर नीति चित्रम वरकाना पेंसिल कूर्पे रामाई नाम अड़ी लोंग वरको नाच्चल व्यतम स्कूल मूट लेट आंसर वस्तु प्रकाश पतिल व्यत अट्ड अब एंत वस्तु वरुक नाम अलवेड़ा वरक अब पेंसिल नाम अलवेड़ा वरक वस्तु नाम अलवेड़े और ग्लास नाम मेसपुत वे कणुपत्पिच इंटे भागम ईर भाग ग्लासी ईर भागे रीति वीति नाम कणुपत्पिच अलव अब नाम तलवील तलवील इंगे को इन ग्लास अड़भागम एवडाण अवे नाम स्टोप इले कणुपत्पिच भाग आग नाम अलव पेपर मार्क वर अब इन वीति भाग इन वीति भाग पेंसिल क्रोसल क्रोसल नाम कणुपत्पिच भाग अब तंदवर उपयोग इन मत भाग मार्क अद पेपर मार्क इन ग्लास आगे और रूप नाम हईट वीति नमुक मार्क शेष नाम नोकी स्कूल अब मतलब क्यों नमुक वीडियो का अब पेंसिल नामिदेटो ना रीती शार्पाइट कूर्पर कती उपयोग नाम नीती शार्पाइट कूर्पाल नीती नमुक वरक साधिकू कूर्पटर उपयोग नाम कूर्प नीती ना शार्पाइट नमुक कूर्प अब मॉडल नाम नोकी वरको अड़ती व्यू लोंग व्यू और व्यतम अड़ती ना मुगल भागते आू ऐसम ओवल टाइपिल अंतर वृत्त और ओवल वृत्त षेपिल अब अब बट भाग लाइट आईड नोकी न നല്ല രീതിയിൽ ചെയ്യണം കണ്ടില്ലേ സൈഡ് വഴി ഈ സൈഡിൽ നിന്നാണ് നമ്മൾ പ്രകാശം പതിക്കുന്നത് അപ്പോൾ ഇതിന്റെ ലൈറ്റ് ആൻഡ് ഷേഡ് കണ്ടില്ലേ ഈ ഭാഗത്തേക്ക് ചെല്ലും തോറങ്ങി ഡാർക്ക് ആയിട്ട് വരും ഇതിന്റെ അതുപോലെ ഒരുപാട് ഷേഡുകൾ അതിൽ വന്നിട്ടുണ്ട് ഒരു വസ്തുവിൽ പ്രകാശം പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിലെ നീലുകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിനെ നമ്മൾ ലൈറ്റ് ആൻഡ് ഷേഡ് എന്ന് പറയുന്നത് അല്ലേ ഫ്രണ്ട് ഭാഗം വളരെ ലൈറ്റ് ആയിട്ടും അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം നല്ല ഡാർക്ക് ആയിട്ട് ഉണ്ടാവുക ഷേഡ് ആയിട്ട് ഷേഡിംഗ് ചെയ്യാൻ നമുക്ക് അതിന്റെ ഫ്രണ്ട് എഡ്ജ് ഭാഗം കണ്ടില്ലേ നിങ്ങൾ നല്ല ലൈറ്റ് ആയിട്ടാണ് ഉള്ളത് അവിടെ നമുക്ക് പേപ്പർ വൈറ്റ് വെയിവാക്കിടാം അതുപോലെ തന്നെ ഉണ്ടല്ലേ ഇവിടെ ഈ ഭാഗത്ത് നല്ല ഡാർക്ക് ആയിരിക്കട്ടെ വെളിച്ചം അവിടെ നിന്ന് വരുമ്പോൾ ഇതിന്റെ കണ്ടില്ല ഈ സൈഡിൽ നല്ല ഡാർക്കും അതുപോലെ തന്നെ ഇതിന്റെ മറ്റേ സൈഡ് നല്ല ലൈറ്റും ആയിരിക്കും പ്രകാശം അവിടെ നിന്ന് വരുമ്പോൾ അതിന്റെ ആ ഒരു കറക്റ്റ് പ്രകാശം വീഴുന്നത് ഇവിടെ ആയിരിക്കും ഉൾഭാഗത്ത് അത് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിന്റെ നീല വരക്കുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം കാരണം ഇത്രയൊക്കെ നമ്മൾ വരച്ചിട്ട് അതിന്റെ നീല മാറിപോയാൽ അതുകൊണ്ടിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഇനി നമ്മൾക്ക് കുറച്ച് ലോംഗ് എന്നാണ് ഗ്ലാസ് നമ്മൾ നോക്കി വരക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ മുകൾ ഭാഗം നമുക്ക് കാണാം ഏകദേശം ഇതുപോലെ തുറന്നിരിക്കുന്ന പോലെ അല്ല ഉണ്ടാവുക അപ്പോൾ അതിന്റെ മേൽഭാഗം മാത്രമേ നമുക്ക് കാണുള്ളൂ അപ്പോൾ അതുപോലെയാണ് നമ്മൾ വരക്കുന്നത് ഇതേ രീതിയിലാണ് സ്കെച്ച് ചെയ്യുക ഇതിലെ മുകൾ ഭാഗം റൗണ്ട് ഷേപ്പിലായിട്ട് മുകളിലേക്കാണ് വരക്കുക അപ്പോൾ ഓരോരോ സ്ഥലത്തു നിന്നും വരക്കുമ്പോൾ അതിൻ്റെ ഓരോ വ്യൂവിലുള്ള സ്കെച്ചിങ്ങിലെ മാറ്റങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം
അതുപോലെ ഏതാ ഗ്ലാസ് ഇതുപോലെ കമയത്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരക്കുമ്പോൾ അതെല്ലാം മുകൾ ഭാഗം നല്ല റൗണ്ടായിട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കണ്ടില്ലേ ബാക്ക് സൈഡ് അതിൻ്റെ റൗണ്ട് ഷേപ്പ് ബാക്കിലെ ഭാഗം കാണും, അതും കൂടെ നമ്മൾ സ്കെച്ച് ചെയ്യണം. ഓരോ സ്കെച്ചിങ് നന്നായാലും നമ്മളെ മറ്റുള്ള വർക്കുകളൊക്കെ നന്നാവുള്ളൂ. അതുകൊണ്ട് സ്കെച്ചിങ് വളരെയധികം പ്രധാനമായി ശ്രദ്ധിക്കണം. അതിൻ്റെ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ തുടക്കം സ്കെച്ച് ചെയ്തതാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടുതലായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഷെയ്ഡിങ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കേട്ടോ. നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല പേപ്പർ A4 കാരണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വരക്കാത്തോണ്ടിട്ട് കേട്ടോ. ഇങ്ങനെ A4 സൈസിൽ നിങ്ങൾക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു A4 സൈസ് ഉപയോഗിച്ച് വരുന്നത്. കാരണം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഗ്ലാസിൻ്റെ മോഡലുകൾ സ്കെച്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ A4 വരക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഗ്ലാസിൻ്റെ ഷെയ്ഡിങ് ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ നീലം കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അതും കൂടി ഷെയ്ഡ് ചെയ്താൽ നമ്മുടെ ഈ ഗ്ലാസ് പൂർത്തിയാവും. ഇതുപോലെ മുകളിലെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്കൊരു 3D ലുക്ക് കിട്ടും. ഇങ്ങനെയാണ് 3D ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഫീല് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.